ഹായ്, ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സംഗീത്. ഈ വീഡിയോയിൽ ഡിജിടെക്കിൻ്റെ DTR 550 LW എന്ന ട്രൈപോഡിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസിനെ പറ്റിയാണ്. ഇതിൻ്റെ ഫോൾഡഡ് ഹൈറ്റ് വരുന്നത് 61.5 cm, മാക്സിമം ഹൈറ്റ് വരുന്നത് 170 cm, പിന്നെ വെയ്റ്റ് വരുന്നത് 1200 g അല്ലെങ്കിൽ 1.2 kg ആണ്. ഈ ഒരു ട്രൈപോഡിന് LW എന്നുള്ളത് ലൈറ്റ് വെയ്റ്റ് എന്ന് പലയിടത്തും പറയുന്നുണ്ട്. പക്ഷേ ഡിജിടെക് എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അത് ലൈറ്റ് വെയ്റ്റ് ആണെന്നുള്ളത്. അതിൻ്റെ വെയ്റ്റ് തന്നെ 1.2 kg വരുന്നുണ്ട്. അതിൻ്റെ ലോഡ് കപ്പാസിറ്റി വരുന്നത് 5 kg വരെയാണ്, അതിൻ്റെ ഒരു ഒപ്റ്റിമം പെർഫോമൻസ് വേണ്ടി. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത് നോക്കാം. ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്നത് ഏകദേശം 4000 രൂപയുടെ ഒരു ട്രൈപോഡായിരുന്നു. അതിൻ്റെ ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല. അതിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ ഒരു മോഡലിനെ മാത്രമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നത് ശരിയല്ല. എന്തായാലും ഞാൻ ആ ഒരു അത്രയും പൈസ മുടക്കിയിട്ടുള്ള ഒരു ട്രൈപോഡും അതിലേറെ കോസ്റ്റ്ലിയായ ഒരുപാട് ട്രൈപോഡ് ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ യൂസ് ചെയ്ത അതും ഈ ഒരു 1500 രൂപ താഴെ കിട്ടുന്ന, ഇപ്പോൾ അതിന് പിന്നെയും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനും തമ്മിലാണ് ഞാൻ ജസ്റ്റ് കമ്പയർ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ റിവ്യൂവിലൂടെ പറയുന്നത്. അതിന് തന്നെ ഈ ട്രൈപോഡ് നമ്മൾ എവിടെയും വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ മൂന്ന് കാലുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പോർഷൻ എനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ വേറൊരു ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്പേസ് കുറവുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ഒന്ന് ചുരുക്കി വെച്ച ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കും. പലപ്പോഴും അത് വെക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു ഫീച്ചറായിട്ട് അവർ പറയുന്നില്ലെങ്കിൽ കൂടി പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് എന്തായാലും നമ്മൾ ഉറപ്പുവരുത്തുക ടൈറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അടുത്തതായി ഇതിൽ വരുന്നതാണ് ഈ ഒരു ലോങ് ഹാൻഡിൽ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോലെ ഈ ഒരു ആംഗിളിൽ നമുക്ക് ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ കുക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഷൂട്ട് ചെയ്യുക, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളിൽ എടുക്കാൻ വളരെ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളിൽ സെറ്റ് ചെയ്യാൻ ഈ ഒരു ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ കാണുന്ന നോബ് ആണെങ്കിൽ 360 ഡിഗ്രിയിൽ നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് തരുന്നത്. വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ബബിൾ ലെവൽ. പല ക്യാമറകളിലും നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആംഗിളിൽ നേരെ തന്നെയാണോ എന്നറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ ഈ ബബിൾ ലെവൽ എന്തായാലും ഒരു അഡീഷണൽ നമുക്കൊരു ഉപകാരമായിട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നോബ്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രിയിൽ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ആ 90 ഡിഗ്രിക്ക് മുമ്പുള്ള ഏതൊരു ആംഗിളിലും നമുക്ക് നല്ല സ്റ്റേബിളായിട്ട് നമ്മുടെ ക്യാമറയോ മൊബൈലോ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് അത്. ഇനി ഇതിൽ കാണുന്നതാണ് ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ക്വിക്ക് റിലീസ് പ്ലേറ്റും അതിൻ്റെ ലോക്കും. അതായത് ഇത് ജസ്റ്റ് ലോക്ക് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് മൊബൈൽ ഹോൾഡറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ക്യാമറയുടെ മുകളിലോ സെറ്റ് ചെയ്തിട്ട് ആ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ട്രൈപോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും എടുക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഈ ലോക്ക് തുറന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിൽ മൊബൈൽ ഹോൾഡർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഡിജിടെക്കിൻ്റെ തന്നെ ഗൊറില്ല പോഡ് റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ മുമ്പ് യൂസ് ചെയ്ത ട്രൈപോഡിൽ ഇല്ലാതിരുന്നതും ഇതിൽ എനിക്ക് വളരെ നല്ലൊരു ഓപ്ഷനായിട്ടും അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന തോന്നിയതാണ് ഈ ഒരു ഹാൻഡിൽ. അതായത് ഇപ്പോൾ നമുക്ക് ട്രൈപോഡ് പെട്ടെന്ന് എടുക്കണമെങ്കിൽ പലപ്പോഴും നമുക്ക് അതിൻ്റെ കാലിലൊക്കെ കാലിൽ പിടിച്ചിട്ടായിരിക്കും എടുത്ത് മാറ്റേണ്ടി വരിക. അപ്പോൾ അതല്ലാതെ നല്ലൊരു പൊസിഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് കിട്ടാനായിട്ട് ഈ ഒരു നോബ് ലൂസ് ചെയ്ത ശേഷം ഈ ഒരു ലിവർ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടി വരുന്നതാണ്. അപ്പോൾ അത് മാക്സിമം ഹൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ 5.57 ഫീറ്റ് വരെയാണ് എത്തുന്നത്. ഇനിയുള്ളത് നമുക്ക് ഇതിൻ്റെ കാലുകൾ എത്രത്തോളം നീളം എന്നുള്ള, അതിന് ഈ ഒരു ഓപ്ഷൻ ലെഗ് റിലീസിനുള്ള ഈ ഒരു ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാലങ്ങനെ നീണ്ടിട്ട് നമുക്ക് മാക്സിമം ഹൈറ്റിൽ ലോക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ എപ്പോഴൊക്കെ ഏതൊക്കെ നോബുകളും ലോക്കുകളും തുറക്കുന്നുണ്ടോ അത് അപ്പം തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളിത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ക്യാമറയും ട്രൈപോഡും എല്ലാം കൂടെ നമ്മൾ അവിടെ വീണു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഈ സെൻട്രൽ കോളത്തിന് താഴെയായിട്ട് അവരൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്.
ഇതിന് രണ്ട് പർപ്പസ് ആണുള്ളത്. ഒന്ന്, നമ്മുടെ ആക്സസറീസ് എന്തെങ്കിലുമൊക്കെ, നമ്മൾ ബാഗ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തൂക്കിയിടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് തൂക്കിയിടുകയാണെങ്കിൽ കുറച്ച് സ്റ്റെബിലിറ്റി കൂടും നമ്മുടെ ട്രൈപോഡിന്. ഇനി എങ്ങനെയാണ് മൊബൈൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയോ DSLR ഒക്കെ ഇതിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്വിക്ക് റിലീസ് പ്ലേറ്റ് എടുത്ത ശേഷം അത് മൊബൈൽ ഹോൾഡറിലാണ് ഇങ്ങനെ രണ്ട് തരത്തിലാണ് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിജിറ്റെക്കിൻ്റെ ആ ഒരു ഗൊറില്ല പോഡിൻ്റെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ആയാലും മനസ്സിലാവും. അതുപോലെ ഇനി ക്യാമറയിലാണെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്ത ശേഷം തിരിച്ച് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ലോക്ക് തുറന്നിട്ട് ട്രൈപോഡിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റിയാണെങ്കിൽ DSLR കണക്ട് ചെയ്തപ്പോഴും ഇത് കുറച്ച് വെയിറ്റ് ഉള്ള ഒരു DSLR ആണ്. അതിൽ അത്യാവശ്യം ഒരു 135 ലെൻസ് വെച്ചിട്ടും നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഈ ട്രൈപോഡ് നിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു അതിനെക്കാട്ടിയും കുറേ വെയിറ്റ് കുറഞ്ഞ ഡിജിറ്റൽ ക്യാമറയോ മൊബൈൽ ഹോൾഡറോ യൂസ് ചെയ്യുമ്പോൾ അത്രയും പ്രശ്നം എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. മൊബൈലിൽ വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ വളരെ സ്മൂത്താണ്, നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു ട്രൈപോഡ് തന്നെയാണത്. ഈ ഒരു ട്രൈപോഡ് ഞാൻ ചൂസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഒരു വില തന്നെയാണ്. ഈ ഒരു വിലയിൽ ഇത്രയും ഓപ്ഷൻസ് തരാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് യൂസ് ചെയ്ത ട്രൈപോഡിൽ ക്വിക്ക് റിലീസിൻ്റെ ആ ഒരു ലോക്ക് വരുന്നത് ഒരു സ്പ്രിംഗ് സിസ്റ്റം ആയിരുന്നു. അത് പലപ്പോഴും ഡാമേജ് ആയിരുന്നത് ആ റിലീസാണ്. കാരണം പലപ്പോഴും നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടിയും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് അവിടെയല്ലേ, അത് ആ ഒരു ഗ്ലൂ ആദ്യം പോയി പിന്നെ ആ സ്പ്രിംഗ് ആക്ഷൻ കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൽ വരുന്നത് ഒരു നട്ട് ആൻഡ് ബോൾട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് വളരെയധികം എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. നമുക്ക് ഇനിയിപ്പോൾ ലൂസ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെ. അതുപോലെ ഇതിൻ്റെ ബോൾ ഹെഡ്, നമ്മൾ ആ 360 തിരിയാനും ഒക്കെ ഉള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്ന ആ ഒരു ബോൾ ഹെഡാണ്. അതാണ് ഇതിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് തന്നെ. അപ്പം ഈ ഒരു പ്രൈസിൽ എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ ബാക്കിയുള്ള റിവ്യൂസ് കണ്ടു നോക്കുക. ഇനി ലോങ് ടേമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ ആ ലോക്കൊക്കെ ഡാമേജ് ആവുന്നുണ്ടോ നമുക്ക് യൂസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴും. ഇനി അത് യൂസ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഇപ്പം മഴത്തുമ്പയിലത്തൊക്കെ കൊണ്ട് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊക്കെ കുറച്ച് കാലം കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വീഡിയോ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ പോയി വാങ്ങാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുപോലെ നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ ട്രൈപോഡിനെ പറ്റി അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നുള്ളവർക്കൊക്കെ ഒരു 3 പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.